പാർട്ടിയെപ്പറ്റി നിങ്ങൾക്ക് ഒരു ചുക്കും അറിയില്ല. പാർട്ടി ഗുണ്ടകൾ അരങ്ങ് വാഴുമ്പോൾ മുഖ്യമന്ത്രി പലപ്പോഴും പറയാറുള്ള ഈ വാദത്തിന് പ്രത്യേകിച്ച് കണ്ണൂരിൽ പ്രസക്തിയേറെയുണ്ട്. വികസന ഭ്രാന്ത് തലയ്ക്ക് പിടിച്ച് നടക്കുന്ന CPM സഖാക്കൾക്ക് പാവപ്പെട്ട ഭൂവുടമകളോട് പണ്ടേ പുച്ഛമാണ്. ഭൂമി നിങ്ങളുടേതാണെങ്കിലും തീരുമാനമെടുക്കുക ഞങ്ങളായിരിക്കും എന്ന മട്ടിലാണ് പാർട്ടിയുടെ ഇവിടത്തെ ഗുണ്ടായസം. കൂവേരി ചപ്പാരപ്പടവ് മേഖലയിലെ തീരദേശ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് CPMൻ്റെ ലോക്കൽ ഗുണ്ടകൾ കാട്ടിക്കൂട്ടിയ പേക്കുത്താണ് ഇപ്പോൾ നാട്ടിലാകെ സംസാര വിഷയം. മന്ന, വെള്ളാവ്, പനങ്ങാട്ടൂർ, കാട്ടാമ്പള്ളി, കൂവേരി, ചെപ്പാരമ്പടവ്, മങ്കര, ചാണോക്കുണ്ട്, തളിക്കടവ് എന്നീ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് കൂവേരി, കാട്ടാമ്പള്ളി, തട്ടിക്കടവ് തീരദേശ റോഡ്. 2016 അധികൃതർ സർവേ നടത്തി 10 മീറ്റർ വീതിയിൽ ഈ റോഡിനായി സ്ഥലം ഏറ്റെടുത്തത്. ഇതിൽ ഭൂവുടമകൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. 2019 മെയ് 2019 മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസിലൂടെ തീരദേശ റോഡ് പ്രവൃത്തിയുടെ ഉദ്ഘാടനവും നടത്തി. ഇതിനായി തട്ടിക്കൂട്ട് രാഷ്ട്രീയ കമ്മിറ്റി ഉണ്ടാക്കുകയും ഭൂ ഉടമകൾക്ക് ആർക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന് ഈ കമ്മിറ്റി തെറ്റായ റിപ്പോർട്ട് നൽകുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് PWD തീരദേശ റോഡ് പ്രവൃത്തി തുടങ്ങിയത്. റോഡിന് വീതി കൂട്ടൽ 12 മീറ്ററായി പുതുക്കി നിശ്ചയിച്ചതും അധികൃതർ ഭൂ ഉടമകളെ അറിയിച്ചിരുന്നില്ല. സ്ഥലം MLA ജെയിംസ് മാത്യുവും UDF നേതൃത്വത്തിലുള്ള ചപ്പാരപ്പടവ് പഞ്ചായത്ത് ഭരണസമിതിയും PWDയും പ്രാദേശിക CPM നേതൃത്വം ഒത്തുചേർന്നാണ് ഭൂ ഉടമകളെ ഒന്നടങ്കം കബളിപ്പിക്കുന്ന നാടകത്തിന് തിരക്കഥ തയ്യാറാക്കിയത്. കിഫ്ബി ഫണ്ട് ലഭിക്കണമെങ്കിൽ 12 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കണം എന്നതാണ് ഫാസിറ്റ് തീരുമാനത്തിന് പറയുന്ന മുടന്ത ന്യായം. 7 മീറ്റർ ടാറിങ്ങിൽ 12 മീറ്റർ സ്ഥലം ഏറ്റെടുക്കുന്നത് എന്തിനാണെന്ന ഭൂ ഉടമകളുടെ ചോദ്യത്തിന് അധികൃതർക്ക് വ്യക്തമായ മറുപടിയില്ല. രസിക്കാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്ന ഭൂ ഉടമകളെ ഭീഷണിപ്പെടുത്തി അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പാർട്ടിയുടെ ലോക്കൽ ഗുണ്ടകളും രംഗത്തുണ്ട്. 40 വർഷം മുന്നിൽ കണ്ടാണ് വികസനം നടപ്പാക്കുന്നതെന്നും ആര് എന്ത് പറഞ്ഞാലും പാർട്ടി തീരുമാനം നടപ്പാക്കുമെന്നാണ് പാർട്ടി ഗുണ്ടകളുടെ ഭീഷണി. ബസ്ബേ അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് റോഡിൻ്റെ വീതി കൂട്ടലിൻ്റെ ഭാഗമായി നടക്കുക എന്നാണ് വികസന അനുകൂലികളുടെ വിരട്ട ന്യായവാദം. പൂവത്ത് നിന്ന് കാടാമ്പള്ളി വരെ റോഡിന് 8 മീറ്റർ വീതി മാത്രമേ ഉള്ളൂ. ചെപ്പാരപ്പടവിൽ ഇത് 10 മീറ്ററാണ്. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ അതിനെ അക്രമത്തിലൂടെ നേരിടുകയാണ് പാർട്ടി ഗുണ്ടകൾ. തെറ്റായ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നവരെ കള്ളക്കേസിൽ കൊടുക്കാനും പാർട്ടി തലത്തിൽ ശ്രമം നടന്നെന്നും ആരോപണമുണ്ട്. അശാസ്ത്രീയമായ ഭൂമി ഏറ്റെടുക്കലിനെതിരെ ഭൂ ഉടമകൾ പഞ്ചായത്ത് പ്രസിഡന്റിനും PWDക്കും പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഗത്യന്തരമില്ലാതെ കൂവേരി GLPS സ്കൂളിൽ വിപുലമായ മീറ്റിംഗ് അധികൃതർ വിളിച്ചു ചേർത്തിരുന്നു. അധികൃതരുടെ മനുഷ്യത്വരഹിതവും വഞ്ചനാപരമായ നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് യോഗത്തിൽ ഉയർന്നത്. തങ്ങളാരും അറിയാതെ കമ്മിറ്റി ഉണ്ടാക്കിയതിനെതിരെയായിരുന്നു ഭൂ ഉടമകളുടെ പരാതി. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിനെതിരെ ചോദ്യം ഉന്നയിച്ചരെ ലോക്കൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതായും ആക്ഷേപമുണ്ട്. മുഴുവൻ ഭൂവുടമസ്ഥരുടെയും ഒരു യോഗം കൂവേരി GLP സ്കൂളിൽ വിളിച്ചിറക്കാമെന്ന് അന്നും വേറെ എഞ്ചിനീയർ വരുന്നുണ്ടായിരുന്നു. 4 മണിക്ക് തുടങ്ങേണ്ട യോഗം 4:30 തുടങ്ങിയില്ല. എന്നിട്ടും മീറ്റിംഗ് തുടങ്ങുന്നില്ല. എഞ്ചിനീയറെ കാത്തേക്കുവാണ്. ഞാൻ പറഞ്ഞു, എന്ത് ഇത്ര വൈകി ഇനിയിപ്പോ ഈ സ്ത്രീകളൊക്കെ എപ്പോഴാ പോവുക? അപ്പോഴേ തന്നെ മുറുമുറുപ്പിക്കണെ സഖാക്കന്മാരെ കുറെ പേര് ഇവര് യോഗത്തിൽ പോലും ഒപ്പിടാൻ ഇത് കുറെ പേര് ഒരുക്കി നിർത്തിയിരുന്നു. അവിടെ ഇവിടെയൊക്കെ പോളീസ് ഫീവറിനെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി കയ്യാൻ ശ്രമിച്ചു. റോഡ് വികസനത്തിന്റെ പേരിലുള്ള വ്യാജ പ്രചാരണങ്ങളെയും ഭീഷണികളെയും ഭൂ ഉടമകൾ യോഗത്തിൽ തുറന്നു കാട്ടിയപ്പോൾ നേരത്തെ രൂപീകരിച്ച തട്ടിക്കൂട്ട് രാഷ്ട്രീയ കമ്മിറ്റി പുനഃസംഘടിപ്പിക്കാൻ അധികൃതർ നിർബന്ധിതരാവുകയായിരുന്നു. എങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന കമ്മിറ്റിയിൽ ചേരാൻ താല്പര്യമില്ലെന്നറിയിച്ച് ഭൂ ഉടമകളിൽ പലരും യോഗം ബഹിഷ്കരിച്ചു. അടിമുടി CPM നിയന്ത്രണത്തിലുള്ള ഊരാളുങ്കൽ ലേബൽ കോൺട്രാക്ടിംഗ് സൊസൈറ്റിക്കാണ് കൂടിയ ടെൻഡറിന് പ്രവൃത്തിയുടെ കരാർ നൽകിയത്. 18 കിലോമീറ്റർ ദൂരം വരുന്നതാണ് ഈ തീരദേശ റോഡ്. 1 കിലോമീറ്റർ പ്രവൃത്തിക്ക് 4 കോടി രൂപ കണക്കാക്കിയാണ് ടെൻഡർ വിളിച്ചത്. CPM അനുഭാവി കുടുംബങ്ങൾ ഉൾപ്പെടെ അനവധി പേർക്കാണ് റോഡ് വീതി കൂട്ടലിൽ സ്ഥലം നഷ്ടമാവുക. തുച്ഛമായ സെന്റ് ഭൂമിയും വീടുമുള്ള കുടുംബങ്ങൾ വരെ അശാസ്ത്രീയമായ റോഡ് വീതി കൂട്ടലിന്റെ ഭാഗമായി കുടിയൊഴിപ്പിക്കണം. കിണറുകളും കുളങ്ങളും ഉൾപ്പെടെയുള്ള ജലസ്രോതസ്സുകൾ, കൃഷിയിടങ്ങൾ, വീടുകൾ, കെട്ടിടങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവ നശിപ്പിക്കപ്പെടും. വ്യാപാര പരിസ്ഥിതി നാശത്തിനാണ് ഇതിടയാക്കുക. 12 മീറ്ററിൽ റോഡ് വീതി കൂട്ടുന്നതിനായി സ്ഥലം MLA ജെയിംസ് മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ചില പ്രദേശങ്ങളിൽ പാർട്ടി അനുഭാവികളായ ഭൂ ഉടമകളെ മോഹന വാഗ്ദാനം നൽകി അനുനയിപ്പിച്ചിരുന്നു. ചാണോക്കുണ്ട് ഭാഗത്തെ 2 റീച്ചുകളിൽ തീരദേശ റോഡിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. കൾവർട്ട് പണിയും ഇതോടനുബന്ധിച്ച് പുരോഗമിക്കുകയാണ്. പ്രൊഫസർ P ലക്ഷ്മണൻ ചെയർമാനായും C സുധീർ നമ്പ്യാർ കൺവീനറായും ഭൂ ഉടമകൾ സ്വതന്ത്ര കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ആദ്യം മുതൽ അവസാനം വരെ 10 മീറ്റർ വീതിയിൽ സ്ഥലം ഏറ്റെടുക്കുകയാണെങ്കിൽ സഹായിക്കാം എന്നാണ് ഭൂ ഉടമകളുടെയും സ്വതന്ത്ര കമ്മിറ്റിയുടെയും നിലപാട്. ഭൂ ഉടമസ്ഥരിൽ നിന്ന് സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങാനുള്ള ഒരു പ്രവർത്തനവും ഇതുവരെ ആരംഭിച്ചിട്ടില്ല.
ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും റോഡ് വികസനം നടത്താമെന്നാണ് ഇപ്പോഴും ഇവരുടെ വിശ്വാസം. ഈ ശ്രമം തുടർന്നാൽ അതിന് രാഷ്ട്രീയമായി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് ഭരണകക്ഷി നേതൃത്വം തിരിച്ചറിയണം. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ജനകീയ പിന്തുണ ഇനിയും കുറയുമെന്ന് അവരെ ഓർമ്മിപ്പിക്കുകയാണ്. സൗജന്യമായി വിട്ടു നൽകുന്ന സ്ഥലത്ത് നിർമ്മിതികൾ പുനർനിർമ്മിക്കണമെന്നും ഇതിനു വേണ്ട ചെലവ് കണക്കാക്കി തുക അതാത് ഭൂ ഉടമകളെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ പണി തുടങ്ങാൻ പാടുള്ളൂ എന്നും ഭൂ ഉടമകളുടെ സ്വതന്ത്ര കമ്മിറ്റി ആവശ്യപ്പെടുന്നു. അല്ലാത്ത പക്ഷം കോടതിയെ സമീപിക്കുമെന്നും PWD പഞ്ചായത്ത് അധികൃതർക്ക് നൽകിയ നിവേദനത്തിൽ ഭൂ ഉടമകളുടെ സ്വതന്ത്ര കമ്മിറ്റി വ്യക്തമാക്കിയിട്ടുണ്ട്. വെബ് ഡെസ്ക് തത്തമ്മ ന്യൂസ്.